ഹായ്, ഞാൻ ഐശ്വര്യ. മൈൻഡ് സൂമിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകും. അതിലെ ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് എടുക്കുന്നതായിരിക്കും. മറ്റു ചിലത് എന്തായിരിക്കും? നമ്മുടെ കുടുംബത്തിനോടൊപ്പം ചേർന്ന് എടുക്കുന്ന തീരുമാനങ്ങളുണ്ടായിരിക്കും. ഇങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ നമ്മൾ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടാകും. ഇങ്ങനെ നമ്മളെടുത്ത എല്ലാ തീരുമാനങ്ങളും എല്ലാ ഡിസിഷൻസും ശരിയാകണമെന്നില്ല, അല്ലേ? ചില തെറ്റുകളൊക്കെ അതിൽ സംഭവിക്കാറുണ്ട്. ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പോയിൻ്റായി ആദ്യം തന്നെ പറയുന്നത് എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എന്നുള്ളത് തന്നെയാണ്. അതായത് നമ്മൾ എടുത്തൊരു തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നൊരു സമയത്തായിരിക്കും എല്ലാവരും പറയുന്നൊരു കാര്യമായിരിക്കും, എനിക്കൊരു അവസരം കൂടി കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഈ ഒരു തീരുമാനം എടുക്കില്ലായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്താണ്, എല്ലാ കാര്യത്തിലും നമുക്കൊരു സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ സെക്കൻഡ് ഒരു ഓപ്ഷൻ ഉണ്ടാകണമെന്നില്ല, അല്ലേ? ചില കാര്യത്തിൽ എന്താണ്, നമ്മൾ എടുക്കുന്ന ആ ഒരു തീരുമാനവുമായി മുന്നോട്ട് പോകുക തന്നെ വേണ്ടി വരും. അപ്പോൾ ഏത് കാര്യമായാലും ശരി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലായാലും ശരി, തീരുമാനം, നമ്മുടെ ഒരു തീരുമാനം പറയുന്ന ഒരു സമയത്ത് ഒരിക്കലും നമ്മൾ എടുത്തു ചാടി തീരുമാനം എടുക്കരുത് എന്നുള്ളത് തന്നെയാണ് ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എടുത്ത തീരുമാനത്തിൻ്റെ ഇരുവശങ്ങളെയും കുറിച്ചും ചിന്തിക്കുക. അതായത് നമ്മുടെ ജീവിതത്തിലെ ചില തീരുമാനങ്ങളാണെങ്കിൽ കൂടി അത് ബാധിക്കുന്നുണ്ടാകുക നമ്മളെ മാത്രമായിരിക്കില്ല, നമ്മുടെ ഒപ്പം നിൽക്കുന്ന നമ്മുടെ കുടുംബത്തെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും ഒക്കെ എന്താണ് ആ ഒരു തീരുമാനം ചിലപ്പോൾ ബാധിക്കുന്നുണ്ടാകും. ഇപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു ഡിസിഷൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണ്, അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡ് എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ എന്തായിരിക്കണം കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കണം അതുമായി മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഏത് കാര്യത്തിലായാലും ശരി, പ്രത്യേകിച്ച് ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമാണെങ്കിൽ അതിൻ്റെ ഇരുവശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അതുമായി മുന്നോട്ട് പോവുക. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബെറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത്. എന്നാൽ ചില കാര്യത്തിലൊക്കെ എന്താണ്, നമ്മുടെ മുന്നിൽ ഒന്നിലധികം ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലേ? അങ്ങനെ ഒന്നിലധികം ഓപ്ഷൻസ് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു ഓപ്ഷൻസിനെ എല്ലാം തന്നെ കമ്പയർ ചെയ്യുക. അങ്ങനെ കമ്പയർ ചെയ്തതിന് ശേഷം മാത്രം, താരതമ്യം ചെയ്തതിന് ശേഷം മാത്രം അതിലൊരു ബെറ്റർ ഓപ്ഷൻ എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്രത്യേകിച്ച് ഒരു വിവാഹാലോചന വരുന്നൊരു സമയത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു സമയത്ത്, മുന്നോട്ട് എന്ത് പഠിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സമയത്ത് എന്തായിരിക്കും, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയി പോകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ വരുന്നൊരു സമയത്ത് നിങ്ങളുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ കമ്പയർ ചെയ്തതിന് ശേഷം അതിലെ ഏതാണ് ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക, അതുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ മൂന്നാമതായി ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി നാലാമതായി പറയുന്നതാണ് എടുത്ത തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണെന്ന് ചിന്തിക്കുക. എന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഓരോ തീരുമാനവും എന്താണ് നമ്മുടെ ജീവിതത്തെ തന്നെ ഏത് രീതിയിലാണ് അത് ബാധിക്കുക എന്നൊക്കെ പറയാൻ സാധിക്കില്ല, അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ പ്രസക്തി എന്താണെന്നുള്ളത് സ്വയം ബോധ്യപ്പെടണം ആദ്യം. അതായത് ഇപ്പോൾ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് തന്നെ ചില ജോലികളൊക്കെ എന്താണ് നമുക്ക് വേണ്ട അല്ലെങ്കിൽ ഇതോടെ നിർത്താം എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വിവാഹ ജീവിതത്തിലോ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിലോ എന്തെങ്കിലും പ്രശ്നം വരുന്നൊരു സമയത്ത് എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, എന്തിനാത്ര റിസ്ക് എടുത്ത് മുന്നോട്ട് പോകുന്നത്, ഈ ഒരു ബന്ധം ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം, ഇതൊന്നും അധികം മുന്നോട്ട് പോകില്ല എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലെല്ലാം തന്നെ നമ്മൾ പെട്ടെന്നൊന്നും തീരുമാനം എടുക്കരുത്. എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനം അതിൻ്റെ പ്രസക്തി എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, അവിടെ ഒരു നമ്മളൊരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാലാമതായി നമ്മൾ ഏതൊരു കാര്യത്തെക്കുറിച്ച് തീരുമാനം എടുക്കുന്ന ഒരു സമയത്തും അതിൻ്റെ പ്രസക്തി എന്താണ് എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്തതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അഞ്ചാമതായി പറയുന്ന ഒരു കാര്യമാണ് ഒറ്റയ്ക്കൊരിക്കലും തീരുമാനം എടുക്കാതിരിക്കുക. ഇവിടെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു അഭിപ്രായം ഉണ്ടാകരുത് എന്നല്ല പറയുന്നത്. മറിച്ച് എന്താണ്, എടുത്ത തീരുമാനം നിങ്ങൾക്ക് അനുയോജ്യമാണോ അല്ലെങ്കിൽ ഇതുകൊണ്ട് മുന്നോട്ട് പോയാൽ ശരിയാണോ, ഇതിനേക്കാൾ ബെറ്റർ ഓപ്ഷൻസ് ഇനി ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നുകിൽ നിങ്ങളുടെ ഒരു ഫാമിലിയിൽ പെട്ട ആരോടെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ ഒരു അഭിപ്രായം ചോദിക്കുക. അതുമല്ലെങ്കിൽ എന്താണ്, നിങ്ങളെക്കാളും മുതിർന്ന ആളുകളുണ്ടായിരിക്കും, അല്ലേ? നിങ്ങളെക്കാളും പ്രായമുള്ളവർ അനുഭവ സമ്പത്തുള്ളവരായിട്ടുള്ള ഒരുപാട് വ്യക്തികൾ നമുക്കിടയിലുണ്ടാകും, നമുക്ക് ചുറ്റും തന്നെ ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ളവരുമായിട്ട് ചോദിക്കുക, ഞാൻ എടുത്ത ഈ ഒരു തീരുമാനം ശരിയാണോ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ലൊരു ഓപ്ഷൻ എനിക്കിനി നിങ്ങൾക്ക് പറഞ്ഞു തരാനുണ്ടോ എന്നുള്ളൊരു കാര്യം അവരോട് തന്നെ ചോദിക്കാൻ വേണ്ടി തയ്യാറാവുക. ഇങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് എന്താണ്, നമ്മൾ എടുത്തൊരു തീരുമാനം നല്ലതാണെങ്കിൽ നമുക്ക് കോൺഫിഡൻ്റ് ആയി അതുമായി മുന്നോട്ട് പോകാൻ സാധിക്കും, അല്ലേ? അല്ലെങ്കിൽ എന്താണ്, നമ്മൾ എടുത്ത തീരുമാനത്തെക്കാളും നല്ലൊരു ബെറ്റർ ഓപ്ഷൻ നമുക്ക്
ചിലപ്പോൾ കിട്ടുന്നുണ്ടാകും. അതൊക്കെ എന്താണ്, ആ എടുത്ത തീരുമാനത്തിലുള്ള തെറ്റുകൾ കുറയ്ക്കാനാണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ കൂടി സഹായം തേടുക, ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നതിന് പകരം കൂട്ടായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എടുത്ത തീരുമാനത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എല്ലാവരും എന്താണ് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലത് എന്താണ്, മറ്റുള്ളവരോടുകൂടി അവരുടെ കൂടി അഭിപ്രായം അറിഞ്ഞതിന് ശേഷം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും. അറ്റ് ലാസ്റ്റ് പോയിൻ്റായി പറയുന്നതാണ് എടുത്ത തീരുമാനത്തെ വിലയിരുത്തുക എന്നുള്ളത്. ശരി, നമ്മളൊരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു, നമ്മളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്, വീണ്ടും എന്ത് ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി വിലയിരുത്താൻ വേണ്ടി ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളെടുക്കുന്ന തീരുമാനമാണ് നാളെ നമ്മുടെ ഭാവിയെ നിശ്ചയിക്കുന്നുണ്ടാകുക. അതുകൊണ്ട് ഒരു പാകപ്പിഴയും ഇല്ലാത്ത തീരുമാനത്തിൽ എത്തിച്ചേരാനായിരിക്കണം നമ്മൾ ഓരോരുത്തരും ശ്രമിക്കേണ്ടത്. അപ്പോൾ എടുത്ത തീരുമാനത്തെ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും വീണ്ടും വിലയിരുത്തുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യം തന്നെയാണല്ലേ. ഒരു തവണയല്ല, ഒരു 1000 തവണ ചിന്തിച്ച് തീരുമാനങ്ങൾ എടുത്താൽ പോലും പലപ്പോഴും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകളുടെ എണ്ണം കുറയ്ക്കാനും നമ്മൾ എടുത്ത ഒരു തീരുമാനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളതാണ് ഇതുകൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന ഒരു സമയത്ത്, ഒരു ഡിസിഷൻ എടുക്കുന്ന ഒരു സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങളുടെ ഒരു ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തീരുമാനം എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നിയെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു.